അജ്ജന്റെ മ്പളെ ബൾക്കാ തേച്ചത് പാണ്ടായി പോയത് വെറുതെ അല്ല പറയുന്നത്. നിങ്ങളത് വല്ലാത്ത പരിപാടിയല്ല കാണിച്ചത്. ഇസ്ലാമിസ്റ്റ് ഭീകരന്മാർക്കെതിരെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളെങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞാലെങ്ങനെ? അതുപോലെ എൻ്റെ കൊച്ചുമകൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവള് എന്റെ മോൾക്ക് 6 വയസ്സായിട്ടുള്ള അല്ല 7 വയസ്സായിട്ടുള്ള ഹൈന്ദവ ഭക്തികാരവും നെറ്റിയിലെ കുറിയും ദമ്പതികൾക്ക് ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണി. ഏതു വിധേയവും വർഗീയ ചേരിതിരിവുണ്ടാക്കുക, മതസ്പർദ്ധ വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന കർമ്മ ന്യൂസ്, അതുപോലെ തന്നെ മലം TV തുടങ്ങിയ വർഗീയ തീവ്രവർഗീയ ചാനലുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്തയാണിത്. ഈ ഒരു വാർത്തയുടെ ഹെഡിങ്ങിനൊപ്പം തന്നെ കുറെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിസ്കരിക്കുന്ന പടമൊക്കെ കൊടുത്തിട്ട് വലിയ രീതിയിൽ ഒരു വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് ആ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും എന്നെ സമീപിച്ചിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, ഈ ഒരു സംഖ്യകൾ കൊടുത്ത വാർത്ത ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നാട്ടിൽ വരെ പോകണമെന്നില്ല, അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ വീഡിയോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ കള്ളം പറയുന്ന സമയത്ത് പറഞ്ഞ് ഇവരുടെ വായിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകൾ തന്നെ ഉണ്ടാവും. അപ്പോ അത് നമ്മളൊന്ന് പരിശോധിച്ചൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. എത്രത്തോളം വലിയ വർഗീയ ഇതാണ് ഇവർ നേരിട്ടത്, ഇസ്ലാമിസ്റ്റുകൾ ഇവർ എത്രത്തോളം ക്രൂരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അവർ പറയുന്ന വീഡിയോ ഒന്ന് നോക്കാം. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടി പടപടപെടുന്ന ഒരു ഹിന്ദു കുടുംബമാണ് ഞങ്ങൾ, കൃഷ്ണഭക്തരാണ്. അദ്ദേഹം വിതുമ്പുകയാണ്, സുഹൃത്തുക്കളെ വിതുമ്പുകയാണ്. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഹിന്ദു കുടുംബം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിലുടനീളം ഹിന്ദു കുടുംബമാണ്, ഭക്തരാണ്, കുറി തൊടുന്നുണ്ട്, ഭക്തിഗാനം വെക്കുന്നുണ്ട് എന്നൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ വാർത്ത ശരിക്കും കേൾക്കുന്ന സമയത്ത് ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണെന്ന് ചിന്തിച്ചോ? നമ്മുടെ സാക്ഷര കേരളമാണെന്നോ ഇത് ഇന്ത്യയാണെന്നോ എന്നുള്ളത് നമ്മൾ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചോ? എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ കേട്ടു നോക്കാം നമുക്ക്. മുസ്ലിം സഹോദരന്മാരെ ഞങ്ങൾ എല്ലാവരും കുറ്റം പറയുന്നില്ല, ജാതി മതമൊക്കെ വേണം. ഇദ്ദേഹം വളരെ ഒരു പരമകാരുണികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരും കുറ്റം പറയുന്നില്ല, ഭൂരിഭാഗം ആളുകൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുള്ളൂ എന്നൊക്കെയാണ് ഈ ഒരു വാർത്തയുടെ ലക്ഷ്യം, ഈ ഒരു ബൈറ്റിന്റെ ഒക്കെ ലക്ഷ്യം. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം, സാധനം വരാനുണ്ട്. പക്ഷെ സാലി കൊണ്ടുവരുന്ന ആളുകൾ മുസ്ലിം തീവ്രമായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത് ഇവിടെ ഞങ്ങൾ ഇവിടെ രാവിലെ ഭക്തിഗാനങ്ങൾ വെക്കും, എല്ലാ മതസ്ഥരും ഭക്തിഗാനങ്ങൾ വെക്കും, അത് വെക്കാൻ ഇവിടെ സമ്മതിക്കില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നുകൊണ്ട് വിൽസെന്റ് പലവട്ടം ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു. പിന്നെ ഒരുപാട് വധഭീഷണികൾ ഞങ്ങൾക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പരമ തെറ്റ് തന്നെയാണത്, അത് നമ്മൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഉടനീളം ഈ പറയുന്ന അമ്പലങ്ങളിലൊക്കെ ഭക്തിഗാനങ്ങൾ വെക്കാറുണ്ട്, പള്ളികളിൽ ബാങ്ക് കൊടുക്കാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല ആളുകളും വീടുകളിൽ ഭക്തിഗാനം വെക്കാറുണ്ട്, കടകളിൽ വെക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ താങ്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് ഇതാക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി എന്തായാലും ചേച്ചി പറയട്ടെ കുറച്ച് കാര്യങ്ങൾ. ചേച്ചി പറയൂ. ഇവിടെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധ സ്വസ്ഥതയും അവരെ കൊണ്ട് ഇല്ല. സാലി എന്ന് പറഞ്ഞ ആളെ കൊണ്ട്, സാലി വിച്ചാണ്ടി അവരെ കൊണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തെറിയും, പൊട്ട വർത്തമാനങ്ങൾ പറയലും, എന്നെ ഇനി എന്താ പറയുക, ഈ ലോകത്തിൽ പറയാത്ത ഒന്നുമില്ല, തെറികളും അക്രമങ്ങളും ഇല്ല, അവരൊന്ന് വിളിച്ച് പറയലും അതൊക്കെയാണ്. ഒരു മുസ്ലിമാണ്, എന്നിട്ട് ഞങ്ങൾ ഹിന്ദു കുടുംബമായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്. കാരണം അവർ കുറേ മുസ്ലിമുകൾ ചേർന്നിട്ടാണ് ഇത് ഇപ്പോൾ ഒരു കൂട്ടായ്മ വലിയാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു സ്ത്രീയെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് കുറ്റകൃത്യമാണ്, അതിനൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഈ നിങ്ങളെ ഈ വ്യക്തിപരമായിട്ട് പറയുന്ന ആളുകളെ അവരുടെ മതം നോക്കിയിട്ട് നിങ്ങളുടെ മതം പറഞ്ഞിട്ട് അതൊരു വർഗീയപരമായിട്ടുള്ള ഒരു പ്രശ്നമാക്കി തീർക്കാൻ ശ്രമിക്കുന്നത് അതും ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കശ്മലന്മാർ, ഈ ചേച്ചിയെ തെറി വിളിച്ചിട്ടുള്ള കശ്മലന്മാർ ഈ പാവങ്ങളുടെ പിഞ്ചു കുഞ്ഞിനെ പോലും ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ചേച്ചി അത് പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കണം, നിങ്ങളത് കേട്ടേ പറ്റൂ. മോളെ വരെ അവർ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു, അതൊക്കെ ഒരുപാട് വിഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കാലുമൊക്കെ വണ്ടി കയറ്റാൻ നോക്കലും, അതുപോലെ മോളുടെ കാലും വന്ന മിറർ കൊണ്ടുവന്ന് പറഞ്ഞത് അയാൾ വണ്ടി അങ്ങനെ കൊണ്ടുവന്നപ്പോ. എന്ത് വലിയ ക്രൂരന്മാരാണ് ഇവർ, ഇസ്ലാമിസ്റ്റ് ഭീകരർ. നിങ്ങൾ ഈ ചെയ്തത് ശരിയാണ്, അതായത് ഈ ഒരു പാവം സ്ത്രീയുടെ ഭർത്താവിന്റെ കാലിലേക്ക് വണ്ടി കയറ്റാൻ നോക്കി, നിങ്ങൾ വണ്ടി കയറ്റിട്ടില്ല, വണ്ടി കയറ്റാൻ നോക്കി നിങ്ങൾ. പിന്നെ ബൈക്കിന്റെ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, കൃത്യമല്ല. അതെന്തായാലും ചേട്ടൻ പറയുമ്പോൾ നമുക്ക് വ്യക്തമാക്കാം. അപ്പോ ഈ കുട്ടിയുടെ ബൈക്കിന്റെ ആയാലും കാറിന്റെ ആയാലും ഈ കുട്ടിയുടെ കാലിൽ മിറവ് കൊണ്ടുപോയിട്ട് തട്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ, ഇവർ പ്രത്യേക തരത്തിലുള്ള വാഹനം ഉപയോഗിക്കുന്നു. അതായത് ഇവർക്കിന്റെ കുട്ടിക്ക് 6-7 വയസ്സാണ്, ഇവർക്ക് തന്നെ വ്യക്തമല്ല 6-7 ആണെന്നുള്ള 6-7 വയസ്സുള്ള കുട്ടിയുടെ കാലിലേക്ക് താഴ്ന്നു പോയിട്ട്, അതായത് ഒരു കാറിന്റെ ആയാലും ബൈക്കിന്റെ ആയാലും മിറവ് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അത് കൊണ്ടുപോയിട്ട് ഈ 6-7 വയസ്സുള്ള കുട്ടിയുടെ കാലിലേക്ക് കൊണ്ടുപോയിട്ട് തട്ടിക്കുക എന്ന് പറയുന്നത്, വണ്ടി ഇങ്ങനെ വളഞ്ഞു പോയിട്ട്, ഈ വണ്ടിയും ഇസ്ലാമിസ്റ്റ് ഭീകരനാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം വണ്ടി ഇങ്ങനെ ഈ കുട്ടിയെ കാണുന്ന സമയത്ത് ഹിന്ദു കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് തട്ടുന്നുണ്ടാവും ചിലപ്പോ.
പക്ഷെ ഇത് സംഭവം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെന്നാണ്, ഇനിയിപ്പോ ചിലപ്പോൾ മിററല്ല വേറെ എന്തെങ്കിലും തട്ടിയെങ്കിലും. അപ്പൊ എന്തായാലും ചേട്ടൻ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയും, അതും കൂടെ കേൾക്കാം. അതുപോലെ എൻ്റെ കൊച്ചുമകൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ ഈ സാലി എന്ന് പറഞ്ഞ ആള് രാവിലെ കടയിലേക്ക് പാല് മേടിക്കാൻ വരുന്ന സമയത്ത് ആ കുട്ടിയെ ബൈക്ക് കൊണ്ട് അപായപ്പെടുത്താനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുട്ടിയുടെ കൈമേ ക്ലാസ് അടിച്ചിട്ട് കുട്ടിയെ വേദനിച്ച് വീട്ടിൽ വന്ന് പറയുകയുണ്ടായി. ചേച്ചി പറഞ്ഞപ്പോ കാലിലായിരുന്നു ഇസ്ലാമിസ്റ്റ് ഭീകരനായിട്ടുള്ള വണ്ടി, ഒരു വാഹനത്തിന്റെ വേഷത്തിലേക്ക് മാറിയിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഭീകരനായിട്ടുള്ള വണ്ടി കുഞ്ഞുപോയി തട്ടിന്ന്, അത് ഒരു വിശ്വസനീയമായിട്ടില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുള്ള 6 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലാണ് തട്ടിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കയ്യിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്കൊന്ന് ഒന്ന് ഇതാക്കാം, എന്നാലും ഇല്ല കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അതായത് ഈ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ കയ്യിലേക്ക് തട്ടി, അങ്ങനെ ആ കുട്ടി വേദനിച്ചു എന്ന് വീട്ടിൽ പോയിട്ട് പറഞ്ഞ സമയത്താണ് ഇദ്ദേഹം അറിയുന്നത് കേട്ടോ, ഈ പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് അറിയുന്നത്. റിപ്പോർട്ടർക്ക് അതുകൊണ്ട് തൃപ്തിയായിട്ടില്ല, റിപ്പോർട്ടർ ഒന്നും കൂടെ ചേച്ചിനോട് ചോദിക്കുന്നുണ്ട് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത്, അതും കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. കാരണം ഈ സാറ് ഇങ്ങനെ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള ഹൈലൈറ്റ് ചെയ്ത് വന്നാല് ഇസ്ലാമിക്സ്റ്റ് ഭീകരത അങ്ങനെ കത്തുള്ളൂ. അപ്പൊ നമുക്ക് ചേച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ലോ, കാലിലാണോ കയ്യിലാണോ എന്നുള്ള കൺഫ്യൂഷൻ ആയി. അതുപോലെ തന്നെ ഈ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞപ്പോഴാണ് ഇവർ അറിഞ്ഞതെന്നും പറയുന്നു. അപ്പൊ ഇനി ചേച്ചിയുടെ വേറൊരു വേർഷൻ കൂടെ വരാം, അതും കൂടെ കേട്ടോക്കാം. കുട്ടീനെ എന്റെ മോൾക്ക് 6 വയസ്സായിട്ടുള്ള അല്ല 7 വയസ്സായിട്ടുള്ള ചേച്ചി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്, 6-ലോ അല്ലെങ്കിൽ 6-ലോ അല്ലെങ്കിൽ 7-ലോ എന്തെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. ഇപ്പൊ അത് വയസ്സൊന്നും പ്രശ്നമല്ല, നമുക്ക് ഇത്രയും വലിയൊരു ക്രൂരത പിഞ്ചു കുഞ്ഞിനെ കൂട് പോലും കാണിച്ച ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ ഒരു ക്രൂരതയെ ചക്കും. ആ ചേച്ചി പറ, ചേച്ചി ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പറ. നേരത്തെ ചേച്ചിയും ചേട്ടനും പറഞ്ഞ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കും. 2-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവള് രാവിലെ എന്നും പാല് വാങ്ങാനായിട്ട് അച്ഛന്റെ കടയിലേക്ക് വരാറുണ്ട്, അച്ഛന്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഒരു 6:30-7 മണിയോട് കൂടിയിട്ട് വരുന്നേത്. അപ്പൊ വരുന്ന സമയത്ത് വന്ന് ആളെന്ന് പാല് വാങ്ങിയിട്ട് ആള് ക്രോസ് ചെയ്യായിരുന്നു മോളെ കൊണ്ടിട്ട്. അപ്പൊ ഈ സാലിഹ് എന്ന് പറഞ്ഞ വ്യക്തി വണ്ടി കൊണ്ടന്ന് ഇവരെ മേലെ കയറ്റുകയും എന്റെ മോളുടെ കാലില് മറ്റേ മിറർ അടിക്കുകയും ചെയ്തു, ആളുടെ കാലിമ കൂടെ വണ്ടി കയറ്റുകയും ചെയ്തു. നിങ്ങളിത് വല്ലാത്ത പരിപാടിയല്ല കാണിച്ചത്, ഇസ്ലാമിസ്റ്റ് ഭീകരന്മാർക്കെതിരെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളെങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞാലെങ്ങനെ? ആദ്യം പറഞ്ഞ് നിങ്ങള് ഖൈമലാണ് മിററി തട്ടിയെന്ന്, രണ്ടാമത് മറ്റേയാള് പറഞ്ഞപ്പോ പറഞ്ഞ് ഖൈമലാണ് മിററി തട്ടിയെന്ന്, ആ കുട്ടി പുരയിൽ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞതെന്ന് അയാള് പറഞ്ഞു. ഇപ്പൊ നിങ്ങള് പറയുന്നേ ഇയാളും കുട്ടിയും കൂടെ പോണ സമയത്ത് മേലൊക്കെ വണ്ടി കയറ്റാൻ നോക്കി ഖൈമലി തട്ടിയെന്ന്. അപ്പോ ഇയാള് കൂടെ ഉള്ളപ്പോഴാണ് തട്ടിയത്, കൂടെ ഇല്ലാത്തപ്പോഴാണ് തട്ടിയത്, ഖാൽമലാണ് തട്ടിയത് അതോ കജ്ജമലാണ് തട്ടിയത്, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഇത് മൊത്തം പൊളിഞ്ഞ് നാടകം മൊത്തം പൊളിഞ്ഞ് ആകെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ കുറച്ച് എന്ത് ചെയ്യാൻ, കുറച്ച് കൃഷ്ണഭക്തി വാരി വിതരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. കൃഷ്ണഭക്തരാണ്, ഭഗവാനെ നാമം ജപിച്ചിരിക്കുന്ന ആൾക്കാരാണ്, ഹരേ കൃഷ്ണയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതെന്തായാലും കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ കൃഷ്ണഭക്തരാണെന്നോ യേശു ഭക്തരാണെന്നോ മുസ്ലിം ഭക്തരാണെന്നോ ഉള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് കിട്ടിയാലേ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷൻ തരാൻ പറ്റുള്ളൂ. എന്താണ് ശരിക്കും പ്രശ്നം? പക്ഷെ ഞങ്ങള് ഈ കട 8 വർഷമായി ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ട് പോണ്. ഈ കടയിൽ നല്ല കച്ചവടം, നല്ല വരുമാന മാർഗങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല സുഖമായ ജീവിത മാർഗത്തിൽ പോകുന്നതായിരുന്നു. ഇവിടെ പല മുസ്ലിം സഹോദരന്മാരും വന്ന് ചായയും കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നീട്ടി പരത്തി പറയേണ്ട ആവശ്യമില്ല, വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നുണ്ട് ഇവർക്ക് മുമ്പേ നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കച്ചവടമൊക്കെ കുറവാണ്. ഓപ്പോസിറ്റ് മറ്റൊരു കട വന്നിട്ടുണ്ട് ഇവരുടെ കടയുടെ അടുത്തായിട്ടുണ്ട്. സാലിഖ് എന്ന് പറഞ്ഞ ഒരാൾ മറ്റൊരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വല്ലാതെ ഇവരുടെ ജീവിതത്തിൽ വല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കട തുടങ്ങുന്നത്. അപ്പൊ അതിലേക്ക് കുറച്ച് കൃഷ്ണഭക്തിയും ഈ തീവ്ര ഇസ്ലാമിസ്റ്റും കുറച്ച് ഭീകരവാദവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ വല്ലതും നടക്കുമെന്നൊക്കെയുള്ള ഒരു ശ്രമമാണ്. എന്തായാലും ബാക്കി കൂടെ പറയട്ടെ കേൾക്കാം. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ ഓരോ മനുഷ്യന്മാരെ. താലി എന്ന മുസ്ലിമിലെ തീവ്രമായിട്ടുള്ള ഒരാളുടെ കരുത്ത നീക്കലാണ് ഇതിലെല്ലാം കാരണം എന്ന് പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. പാവം, ഇതൊക്കെ പറയുമ്പോഴേക്ക് തളർന്ന് വിതുമ്പി പോവാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സാലിഹ് എന്ന തീവ്രമായിട്ടുള്ള കരുത്ത നീക്കുന്ന തീവ്ര വർഗീയ മുസ്ലിം വർഗീയവാദി ഇവരുമായിട്ട് സംസാരിക്കുന്ന ഇവരുടെ കടയിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രംഗം കൂടെ നമുക്ക് കാണാം. സാലിഹ് ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവരുടെ കടയുടെ മുന്നിൽ ഒരു പൊതു റോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റോഡിലൂടെ പോകുന്ന ആളെ ഇവര് തടഞ്ഞു നിർത്തിയിട്ട് ഇവരെന്തൊക്കെ പറയുന്നതാണ് റെക്കോർഡ് ആവുന്നത്. അയാൾ എന്തെങ്കിലും തിരിച്ചു പറയുന്ന കാര്യങ്ങളൊന്നും അതിൽ കേൾക്കുന്നില്ല. എന്തിനായി കഴിഞ്ഞാലും ഈ പറഞ്ഞ രീതിയിൽ ഇവർ പറഞ്ഞത് എല്ലാം വീഡിയോയിൽ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. വീഡിയോയിൽ കിട്ടാത്ത ഈ പറഞ്ഞ ഒരു CCTV ഒക്കെ നിങ്ങൾ അവിടെ വെക്കണം. അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ന്യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ആധികാരികമായിട്ട് കൊടുക്കാനേ. അപ്പൊ എന്തിനായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പോലീസിനെ ഒന്ന് സമീപിച്ചില്ലേ? പോലീസിനെ സമീപിച്ചിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് മറുപടി കിട്ടിയിട്ടുള്ളത്? അതുകൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നെടുപുഴ പോലീസിൽ ഒരുപാട് പരാതികൾ കൊടുത്തു. നെടുപുഴ പോലീസ് ഇവരെ പക്ഷം നിന്ന് ഇവരെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് ഞങ്ങളെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്ന് തവണ പരാതി കൊടുത്തിട്ട് പോലും നെടുപുഴ പോലീസ് എസ് എച്ച് ഐ ആയിട്ടുള്ള ദിലീപ് സാറ് ഇന്ന് വരെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വന്നിട്ടില്ല. നെടുമ്പുഴ എസ് എച്ച് ഒ ദിലീപ് സാറ് മൂപ്പരും തീവ്ര ഇസ്ലാമികവാദിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അന്വേഷിക്കാനോ പിടിക്കാനോ വരാതിരുന്നത്. അപ്പോൾ പോലീസ് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസിന് ഒരു പരാതി വരുന്ന സമയത്ത് അതിലൊരു ജെന്യൂനിറ്റി വേണം. നിങ്ങളൊരു കുട്ടിയുടെ കാലിൽ വണ്ടി തട്ടിയത് കാലിലാണോ കയ്യിലാണോ തട്ടിയത്, നിങ്ങൾ ഉള്ളപ്പോഴാണോ ഇല്ലാത്തപ്പോഴാണോ തട്ടിയതെന്ന് പോലും വ്യക്തമല്ല. കാരണം നിങ്ങൾ പറയുന്നത് കളവാണെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഭാര്യ പറയുന്നതും കേൾക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ പറഞ്ഞത് പച്ച നുണയാണെന്ന്. കാരണം 6-7 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലായാലും കാലില് ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ബൈക്കിന്റെ മിറർ തട്ടൂല. പിന്നെ അതുപോലെ തന്നെ കയ്യിലും ഈ പറഞ്ഞ പോലെ 6-7 വയസ്സുള്ള കുട്ടിക്ക് അത്രമാത്രം ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ബൈക്കിന്റെ മിറർ തലയിലൊക്കെ തട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെയും നമുക്ക് വിശ്വസിക്കാം. കാരണം ബൈക്കിന്റെ മിറവൊക്കെ കുറച്ച് ഹാൻഡിൽ ബാറിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹൈറ്റിലാണ് ഈ സാധനം ഉണ്ടാവുക. അപ്പൊ അത് തട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് കയ്യിൽ തട്ടി കാലിന് തട്ടി എന്ന് പറയുന്ന സമയത്ത് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കയ്യിൽ തട്ടി എന്ന് പറയുന്ന സമയത്തും അതിനൊക്കെ ഒരുപാട് അപര്യാപ്തത ഉണ്ട്. അപ്പോ ശരിക്കും ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവര് ഒരു കട തുറന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ, ഞാൻ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു കട തുടങ്ങി, നല്ല രീതിയിൽ കച്ചവടമൊക്കെ ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് മറ്റൊരാൾ കട തുടങ്ങി. മറ്റൊരാൾ കട തുടങ്ങിയപ്പോൾ കുറെ ആളുകൾ അവിടെ പോയിട്ട് ചായ അടിക്കാൻ തുടങ്ങി ഈ പറയുന്ന രീതിയിൽ. അപ്പൊ മൂപ്പർക്ക് ഈ പറഞ്ഞ രീതിയിൽ കച്ചവടം കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി. അതായത് രണ്ട് കച്ചവടക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവർ പല കാര്യങ്ങളും ആയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് കള്ളപ്പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കാതെ വരുന്ന ഒരു അവസ്ഥയിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇതിനകത്ത് കുറച്ച് വർഗീയത ആഡ് ചെയ്താൽ ഇതിനകത്ത് കുറച്ചും കൂടെ റീച്ച് കിട്ടും എന്നുള്ള കുറച്ച് സംഖ്യകളുടെ ഒക്കെ ഒരു ഉപദേശവും, കാരണം പിന്നെ അതുപോലെ തന്നെ മലം ടി വി കർമ്മ ന്യൂസ് പോലുള്ള ആളുകളുടെ സപ്പോർട്ടും കൊണ്ടിട്ട് ഇവർ ഇതിനകത്തേക്ക് ആവശ്യത്തിലധികം വർഗീയത കയറ്റിയിട്ട് ഇവർ ഇതിനെ കത്തിച്ചു. അതേസമയത്ത് ഇവരെന്തെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവരെന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം. അതേപോലെ തന്നെ അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിന് അല്ലെങ്കിൽ രണ്ട് കടക്കാർ തമ്മിലുള്ള വിഷയത്തിലേക്ക് മതം കൊണ്ടുവന്ന് മതസ്പർദ്ധ വളർത്താനും സമൂഹത്തിലെ ഐക്യം തകർക്കാനും ശ്രമിച്ചതിന്റെ പേരിൽ ഈ ഒരു സ്ത്രീക്കും പുരുഷനും അതുപോലെ തന്നെ ഈ വാർത്ത ചെയ്തിട്ടുള്ള, അതായത് ഈ മുസ്ലിങ്ങളെ നിസ്കരിക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വാർത്ത ചെയ്തിട്ടുള്ള വർഗീയ ചാനലുകൾക്കുമൊക്കെ എതിരെ കടുത്തൊരു നടപടി, നിയമ നടപടി ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്കൊരു അവസരത്തിൽ ബോധിപ്പിക്കാനുള്ളൂ. അപ്പോൾ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഒന്ന് ആ ഭാഗത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ, അതായത് ഇത്തരത്തിൽ വിഭാഗീയത മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചാനലുകൾക്കെതിരെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.